പിന്നെ അതല്ലല്ലേ, അതല്ലല്ലേ, നടക്കണം സ്റ്റേഷനിലേക്ക്. ഹേമാനെ സംസാരം അങ്ങ് ചെന്നിട്ട് നടക്കാൻ. അവരെന്ത് ചെയ്യല്ലേ? ഹേമാൻ ഹേമാന്റെ കളി സൂക്ഷിക്കുന്ന പോലെ ചിട്ടയായിട്ടാ ഞാനിവരെ വളർത്തുന്നത്. ഉച്ചീട്ട് കളി പിടിക്കുമ്പോ പന്നിവളത്ത് തുടങ്ങും. പന്നിവളത്ത് നിർത്തുമ്പോ സൂചിയേറെ പിടിക്കും. സൂചിയേറെ ഒതുക്കുമ്പോ കോഴിക്കൊത്തിനിർത്തും. ശരിക്കൊന്ന് പെരുമാറത്തോണ്ട. അടി കൊടുത്താ യുവമാർക്ക് കൊള്ളേണ്ട കാലം കഴിഞ്ഞിരിക്കണു. ഈടൊന്നും കിട്ടേണ്ട പോലെ കിട്ടണില്ല അല്ലേ? മറുമാർ അല്ലതിപ്പോ എങ്ങോട്ട് കൊണ്ടുപോകണം? സ്റ്റേഷനിലേക്കാണോ? തന്റെ പെർമിഷൻ വേണോ? അല്ല, അതിനിപ്പോ എന്റെ പെർമിഷൻ എന്തിന്? ഏമാന്റെ തൊപ്പി, ഏമാന്റെ വണ്ടി, ഏമാന്റെ സ്റ്റേഷൻ. ഏമാനെ തോന്നിയാ പിടിച്ചോണ്ട് പോകും. അതിനിപ്പോ ആര് ചോദിക്കാൻ? പക്ഷെ എന്തായാലും വേണ്ട ഏമാനെ, ഇപ്പഴത്തെ വിട്ടേരെ ഇത്തവണ കൊണ്ടുപോകണം. തനിക്ക് ഇതിൽ എന്താ കാര്യം? അല്ല, എനിക്കൊരു കാര്യമില്ല. ഇതും പറഞ്ഞു ചങ്കിടിച്ച് കളിക്കാം. അവരെങ്ങനെ ജീവിക്കും? കാണുന്നുണ്ട് ജോലികള്. അത് പിന്നെ ഇപ്പൊ കരിം കൂട്ടുന്നവര് വേറെ എന്ത് പണിയാ? കൊച്ചുകളല്ലേ, സ്വല്പം പന്നി വലത്തോ പൊടിയോ. മാറി നിൽക്ക് വഴിയുന്നു. ഞാൻ ഏമാന്റെ കാല് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞേ, പിന്നെയും കൊണ്ടുപോകാനാ പരിപാടിയെങ്കിലേ? എന്തിനാ വളച്ചൊടിച്ചു പറയണത്? എന്റെ ഗുണം മാറും, ഞങ്ങളുടെയും ഗുണം മാറും. അപ്പൊ പിന്നെ പുകയിലാവും. ആയിക്കോട്ടെ. ഏമാൻ വിചാരിക്കും ഞങ്ങള് മൂന്നുപേരെ ഉള്ളൂ, നിങ്ങൾ നാലുപേരുണ്ടല്ലോ എന്നൊക്കെ. എനിക്കറിയാം, എന്നാലും ഞങ്ങൾ മൂന്നുപേരല്ല. എന്തിനാ ഏമാനെ വെറുതെ? കരിമ്പിന് നല്ല വളം ചോരയാ നാ മൂപ്പിലാമ്മാര് പറഞ്ഞേക്കണത്. ഇങ്ങേര് പറഞ്ഞതുകൊണ്ട് ഇത്തവണ വിടുന്നു. പക്ഷെ ഇനി ഒരിക്കൽ കൈയെ കിട്ടിയാല് അപ്പൊ അവിടെ വെച്ച് തീർക്കും. പാടോ. ഇത്തവണ നോക്കിക്കോ, ഉറപ്പാ. എന്താ ആശാന, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്നിട്ട് വെറുതെ ഇങ്ങനെ വീക്ഷിക്കുന്നതല്ലാതെ നീ ഒന്നുകൂടെ വീശേ. പിടിക്കുന്നില്ല. അന്നി അവിടെ കിടക്കുന്നതുകൊണ്ടല്ലയോ അണ്ണൻ ഇവിടെ തന്നെ പടച്ചു പടച്ച് നിന്ന് എന്നെ കൊണ്ട് പിന്നെയും പിന്നെയും വീക്ഷിക്കുന്നത്. മതിയമ്മേ.
വേല കഴിഞ്ഞാലേ നേരെ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കണം. അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാതെ. കണ്ടു മതിയാവുമ്പോ പറഞ്ഞാ മതി. അപ്പൊ മീനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അവിടെ വീക്ഷിക്കോളാം. തീരൊക്കെ ഇപ്പം പോവും. അതെന്താ ചെല്ലെണ്ണം പോയി? പോടാ തമ്പി, കാലത്ത് അവൻ തുടങ്ങി. ചെല്ലെണ്ണം കെട്ടാതെന്ന് പോയതിന്റെ കാരണം അക്കച്ചിയാണെന്നും പറഞ്ഞ ആ ഭദ്രൻ ഇവരെ കണ്ട കലിയാ. അതെ, ഇപ്പൊ പാവം ഇവരെന്ത് കഴിച്ചു? അന്നേരത്ത് വേണമെങ്കിൽ ഇപ്പോഴും ഇവരെ കെട്ടാവല്ലോ. എന്നെ പറ്റി നിങ്ങളെ കൊണ്ട് പറഞ്ഞു. കൊഞ്ചു വെന്തു, വന്ന് തിന്നേച്ചു പോ. ആരെ കൊള്ളൂല. ഞങ്ങൾ ഷാപ്പി പോയി സ്വല്പം അടിച്ചു വരാം. ഇന്നിപ്പൊ ഇത്ര അടിച്ചത് മതി. ആ തീർന്നു. ഞങ്ങൾ ഷാപ്പി പോയി വരുന്നവരെ കൊഞ്ചിനോട് പയ്യ എന്താ പറയുന്നു പറ പറഞ്ഞാലത് കേക്കൂല. ആ കേക്കും ഞങ്ങളിപ്പോ കണ്ട വിജയല്ലേ ഉള്ളൂ. എന്നാ ബോധിക്കുമോ? എനിക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ വലിയ ഇഷ്ടമാ. നമ്മളവിടെ ഇവിടെ അനിയത്തി ഇരിപ്പുണ്ടല്ലോ, അവളിങ്ങനെ പറഞ്ഞാൽ മതി. ഇന്ന് മുഴുവൻ മോഹം വീർപ്പിച്ചുണ്ടെങ്കിൽ രണ്ട് ശരിക്കും ഇണങ്ങിയിട്ടുണ്ട്. അയ്യോ അമ്മായി, ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചതുള്ളല്ലേ ചെല്ലണ്ണനാ. പക്ഷെ അങ്ങേരെ കണ്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഒന്നില്ല. അതൊരുപടി അതാ, അതുകൊണ്ടല്ലയോ. ചെല്ലു ചെല്ലു. കൊഞ്ചവളേ എടേ. പെണ്ണിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഉടനെ ഇവിടെ പിടിച്ച് കെട്ടിച്ചപ്പെടണം. ഇവിടെ വന്നത് പിടിപ്പിക്കാൻ സമയക്കില്ലെന്ന് പറഞ്ഞാ അണ്ണന്റെ അടുത്ത് ശാസ്ത്രം കൊണ്ട് ചെന്നാണല്ലോ. അടുത്ത കരിമ്പ് വീട്ടിന് മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. എങ്കിൽ പിന്നെ രണ്ടുപേർക്കും കൂടി കയറൂരി ഇറങ്ങാലോ. എന്നാ പിന്നെ എനിക്ക് എന്റെ മോളുടെ കൂടെ പോയി താമസിക്കാം. എങ്കിൽ നന്നായി. എന്ന് തുടങ്ങി മാമാപ്പണി? ചെല്ലണോ ചെല്ലണോ എന്താ താണ്ട? നിങ്ങളുടെ അനിയാ മുക്കിലിട്ട് ആ കൊച്ചാപ്പിയെ തല്ലി ചതയ്ക്കുന്നു. നിങ്ങൾ ചെന്നേ പറ്റത്തുള്ളൂ. പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവനൊക്കെ അങ്ങനെ തല്ലുന്നു. ഈ ചെറുക്കൻ്റെ കാര്യ ഇവനെ പെങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞു. ശിവഞ്ചേട്ടൻ ഇടപെടരുത്. ആ ഇടപെടും. അല്ലെന്ന് ഇവൻ ആ പോകാൻ പറഞ്ഞപ്പോഴും അതിനവനെന്താ പറഞ്ഞേ? നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. എന്നെ പറ്റി എന്ത് പറയാൻ? നിന്നെ ശിവഞ്ചേട്ടനെ പറ്റി. ഓ ഇതിനാണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദിവസവും ബഹളം ഉണ്ടാക്കിക്കോ. ഞാനാണോ? ഇപ്പൊ നീ തന്നെയാ. മൂത്തവൻ ഒരുമാതിരി അടങ്ങി ഒതുങ്ങി വന്നപ്പോ നീ തുടങ്ങിയേക്കുവാ. തെറ്റവായിരുന്നു, തൈര്യം കൊടുക്കരുതല്ലോ. എനിക്ക് വരായിരുന്നു. ചെല്ലെണ്ണം പറയാതെ ഇന്ന് ഇവിടുന്ന് ഒരു തുള്ളി പച്ചവെള്ളം കിട്ടില്ല.
നിന്റെ ഹൾക്കിന് ഒരു പിടി പിടിച്ചാണല്ലോ. അവൻ ചത്തുവെന്ന് വെച്ചോ, ആരിത്രം പറയും? കലി കളയാവർക്ക് കണ്ണുമൂക്കൂല, അതറിയാവുന്നുണ്ടാ ഇതുമാതിരി സെറ്റിലും കൂട്ടത്തിൽ ചെന്ന് വളരെ നീ പറയാറുള്ളത്. ഓ അല്ലേലും ഇപ്പൊ ഞാൻ പറഞ്ഞ നിനക്കെന്താ വില? അല്ലേ വിലയൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ അണ്ണനെയോ പെങ്ങളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ നീ കണ്ണുകാണൂല. ദാ അതാ ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ അടക്കണമെന്ന്. ഇന്ന് തന്നെ നീ ആ കൊച്ചാപ്പിയെ തല്ലിയായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് ഇവിടെ തല്ലുന്നത്? നോവിക്കാൻ തല്ലും തല്ലും, ഒതുക്കാൻ തല്ലും തല്ലും, ഒടുക്കത്തെ തല്ലുമുണ്ട്. അത് മൂന്നും വ്യത്യാസമാ. ഒരു പേടിയാണ് തുടങ്ങില്ല. ദാദാ വലിക്കണ്ടടാ പിള്ളാരെ, കുടിച്ചോ എത്ര വേണേ കുടിച്ചോ, വലിക്കരുത്, ദുശീലമാ. ഗൗരി ഗൗരി ഇവർ ആഹാരം കൊടുത്തോടി. അണ്ണം പറയാതെ തരൂല്ലെന്ന് പറഞ്ഞു. കൊടുത്തേരടി കൊടുത്തേക്കട്ട. ആ ഓട്ടെ പാവല്ലയോ. ആ വിനേ ഉണ്ടെങ്കിൽ കൂടെ എടുത്തോ, ഇവൻ കാണുന്നല്ല ഫസ്റ്റ് ക്ലാസ് കൊഞ്ച് കളഞ്ഞാ വന്നിരിക്കുന്നത്. ഒരാൾക്കും കൂടെ കാണുള്ളൂ. ഓഹോ ആ അളിയോ, ഇനി എനിക്കില്ലെന്നാണോ?